ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു ട്രാവൽ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ കോവിഡ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ ഐസൊലേഷൻ സെന്ററിൽ തിരുവോണ ദിവസം നമ്മൾ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കുറച്ച് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് നമ്മൾ ഇനി തുടക്കം മുതൽ എൻഡ് വരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു യുണീക്ക് അല്ലെങ്കിൽ ഒരു വെറൈറ്റി വീഡിയോ ആയിരിക്കും. പോസിറ്റീവ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന പേഷ്യൻസ് എത്രത്തോളം ഹാപ്പി ആയിട്ട് ഈ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ജോസേട്ട് എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ഇവിടെ. ഇതാണ് ജോസേട്ടൻ. അപ്പോൾ ചേട്ടന്റെ ഒരു ഓണാശംസകളോടുകൂടി നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ജോസേട്ടന് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. സുഹൃത്തുക്കളെ, ഇവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇവിടെയുള്ള പരിപാടികൾ, ഇനി തുടങ്ങാൻ പോകുന്ന പരിപാടികളിൽ എല്ലാവരുടെ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓണാശംസകൾ നേരുന്നതിനായി എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിച്ചു. അപ്പൊ കണ്ടല്ലോ, അപ്പൊ നല്ല എനർജി ആയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ തിരുവോണ ദിനം നമ്മൾ എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് വരും സമയങ്ങളിലായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഓരോ പരിപാടികളും വഴി സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോവിഡ് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ എത്ര ഡൾ ആണ് എന്നുള്ള ഒരു ഫീലിങ്സ് ഇവിടെ വരുത്തുന്നില്ല. എല്ലാവരും തന്നെ വളരെ എൻജോയ് ആയിട്ട് ഈ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് തന്നെ കഴിച്ചു തീർക്കും. അപ്പൊ ഏതായാലും എല്ലാ കാര്യങ്ങളും വഴി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ എല്ലാവരുടെയും ഒരു ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഓണം സെലിബ്രേഷൻ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന കുറച്ച് തൊഴിലാളികളെ, നമ്മളൊരു സഹോദരങ്ങളെ നമ്മൾ ഈ ഓണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് എന്താ പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടിട്ട് നമ്മളെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. വയ്യ मैं उबैदुल इस्लाम हूँ. मैं एक्चुअली असम से हूँ. इधर हम लोग का साथी बहुत है, जैसे बिहार से है, झारखंड से है, बंगाल से है. पर इधर में एक फेस्टिवल है, जैसे साउथ में बनाती है एक्चुअली ओणम फेस्टिवल. इधर में कोई जाति धर्म कुछ बात नहीं है. इधर हिंदू, क्रिश्चन या मुस्लिम सब लोग बनाते हैं. बस इधर में सब हैप्पी है, ये फेस्टिवल बना रही है इधर में. वैसे भी हम लोग एक कोविड सेंटर में हम सब पॉजिटिव था, पर कुछ भी प्रॉब्लम नहीं है, हम सब हैप्पी है बस. एलआरएम की ओनम आसम सर्कल. നമ്മൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടികൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓരോ ഇതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഓണപ്പരിപാടിയിലെ രണ്ടാമത്തെ ചടങ്ങായ അല്ലെങ്കിൽ മെയിൻ ചടങ്ങായ ഓണസദ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓണസദ്യയാണ് ഇനി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ വീട്ടിൽ കഴിക്കുന്ന പോലെ ഇല ഇട്ടിട്ടുള്ള ഒരു ഓണസദ്യ ഒരിക്കലും നമുക്കൊരു കോവിഡ് സെന്ററിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കഴിവിനെ പരമാവധി നല്ല രീതിയിൽ തന്നെ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് ഇല ഇല്ലാത്ത ഒരു നല്ല രീതിയിലുള്ള ഓണസദ്യയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നമുക്കിനി ഓണസദ്യ കഴിക്കുന്നതും അതുപോലെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയഴിയങ്ങ് കാണാം. അപ്പോൾ എല്ലാവരും കഴിച്ചു തുടങ്ങി. നമുക്കിനി ഏതായാലും അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. Thank you.
അപ്പോൾ നമ്മൾ കോവിഡ് സെൻ്ററിൽ നിന്ന് ഓണസദ്യ കഴിച്ചു, അടിപൊളി ഓണസദ്യയാണ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ അത്ര, അതായത് ടേസ്റ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല. കാരണം നമുക്ക് വീട്ടിലാണെങ്കിൽ അലയൊക്കെ ഇട്ടിട്ട് വീട്ടുകാരൊക്കെ കൂടി ഇന്ന് കഴിക്കുന്ന ഒരു ഓണമായിരുന്നു ശരിക്കും നമ്മൾ മനസ്സിലുള്ള അലയം എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഓണം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്, ഇത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണമാണ്. കാരണം ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മനസ്സിൽ ഈ ഒരു ഓണം മരിച്ചാലും ഓർമ്മയിൽ നിൽക്കും, ആ രീതിയിലുള്ള ഒരു ഓണമാണ്. കാരണം ആരും ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓണമായിരുന്നു. അങ്ങനെ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഹാപ്പി ആണോ? ഹായ് ഗൈസ്, നമ്മുടെ ഓണത്തിന്റെ പരിപാടി, അതായത് ഓണത്തിന്റെ മൂന്നാമത്തെ ഒരു പ്രോഗ്രാം ആയിട്ടുള്ള സുന്ദരിക്ക് പൊട്ട് തൊടലാണ് അടുത്തതായിട്ട് വരുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് പൊട്ട് തൊടാനായിട്ട് ഇവിടെ സുന്ദരി റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നോക്കിയാ നയൻതാര നമ്മുടെ സുന്ദരിയായിട്ട് ലൈനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊടുന്ന ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ആ ഒരു ഒരു ഗെയിമാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കസാരക്കളി, അങ്ങനെ ചെറിയ ചെറിയ കളികൾ കൂടെ ആയിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിയും. ഈ ഒരു ഓണപ്പരിപാടി നല്ലൊരു വൻ വിജയമാക്കിയിട്ട് തന്നെ നമ്മൾ തീർത്തിട്ട് ഈ ഒരു പരിപാടി കഴിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ ഒരു റൗണ്ടിൽ, അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നമ്മളിപ്പോ കാണാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുവിടുന്ന, അതായത് ഒത്തിരി ആളുകളുണ്ട്, എല്ലാവരും സുന്ദരിക്ക് പൊട്ടുവിടുന്ന ഒരു കാഴ്ച, ഒരു ഗെയിമും കൂടി ആയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മളിവിടെ ഇത്ര ആൾക്കാരുണ്ടോ, ഇത്ര ആൾക്കാർ ഇവിടെ സുന്ദരിക്ക് പൊട്ടു തൊടാനായിട്ട് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ് നിലവിൽ നിലയിലുള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഇത്ര പേര് സുന്ദരിക്ക് പൊട്ടുവിടാനുള്ള സംഭവത്തിൽ ആണോ? നോക്കിയൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാരും നമ്മുടെ സുഹൃത്തുക്കളാണ്. ക്ലിയറായോ? ഹായ് ഗൈസ്,
പ്രോഗ്രാം എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് അവസാനത്തെ ഒരു പ്ലേ അതായത് അവസാനത്തെ ഒരു ഗെയിമായിട്ടുള്ള കസേര കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതായത് ഈ കസേര കളിയോട് കൂടിയിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ എല്ലാവിധ പ്രോഗ്രാമുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനത്തെ പ്രോഗ്രാമാണ് ഈ നമ്മുടെ ഈ കസേര കളി. അതായിട്ട് നമുക്ക് കസേര കളിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഏകദേശം നമ്മളൊരു 7-8 മണിക്കൂറോളം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം നമ്മൾ മാറ്റിയെടുത്തു. തിരുവോണം എന്ന് പറയുന്ന അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാവുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മളിവിടെ മാറ്റിയെടുത്തു. നമ്മൾ ഓണം സദ്യ കഴിച്ചു, അതുപോലെ 2-3 കളികളെല്ലാം കളിച്ചു. അങ്ങനെ എല്ലാവരും തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവസാനത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കളിച്ചത് കസേരക്കളിയാണ്. ആ ഒരു കളിയോടുകൂടി നമ്മളെല്ലാം വൈൻഡ് അപ്പ് ചെയ്തു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ആളുകളോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ, അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് നല്ല രീതിയിലൊരു സദ്യ ഒരുക്കുക അവരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞു. നമ്മളിവിടെ പോസിറ്റീവാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ഒരു സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർ നമുക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളാണ് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കും നല്ല രീതിയിലുള്ളൊരു നന്ദി പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരോടും അതായത് പറ്റുന്ന കുറച്ച് ആളുകളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ ആയിട്ട് നമുക്ക് ഈ ക്യാമറ അങ്ങ് തിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ജോസ് ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഇവിടെ കാലത്തു മുതൽ വൈകുന്നേരം വരെ ഓണാശംസകളുടെ പരിപാടികളായി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും കിട്ടുന്ന കേരള ഗവൺമെൻറ്റിനും കൊച്ചിൻ കോർപ്പറേഷനും ഇവിടുത്തെ കൗൺസിലർ അരിസ്റ്റോട്ടിൽ എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ ഭക്ഷണം കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് മരുന്ന് തരാനും മെഡിസിൻ കാര്യങ്ങളെല്ലതും നല്ല രൂപത്തിൽ ചെയ്യുകയും ഞങ്ങളോട് എല്ലാവരും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് 8 സംസ്ഥാനങ്ങളായി നിന്ന് നാഗാലാൻഡ്, ആസാം അങ്ങനെ പോലുള്ള 8 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അന്യ തൊഴിലാളികളുണ്ട്. അവരും വളരെയധികം സഹകരിച്ച് ഞങ്ങളോട് സഹകരിച്ച് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്ത് അവർക്ക് ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഇതിനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ അന്യസംസ്ഥാനക്കാരനായ ഉപയോഗിനെ ക്ഷണിക്കും. ഇത് മലയാളി ഹേ ഹിന്ദിക്കാർ ഹേ ജൈസെ ഭീ ഹം ലോഗ് അസം സേ ഹേ ബിഹാർ സേ ഹേ ബംഗാൾ സേ ഹേ ഝാർഖണ്ഡ് സേ ഹേ ബാക്കി ഇധർ മേ ജോ സബ് ഹേ സബ് ഹാപ്പി ഹേ ആസേ ഫെസ്റ്റിവല് ഹേ ഓണം ഏ ഭീ അച്ഛ സേ സബ് ഹാപ്പി ഹോകെ ബനായേ ജോ ഭീ ഹേ ഉസി കോർപ്പറേഷൻ ഇധർ മേ ജോ ഫ്രൂട്ട് വഗൈറ ദേ രഹേ സബ് പെർഫെക്ട് ഹേ അച്ഛ ഹേ ബാക്കി കുച്ച് പ്രോബ്ലം നഹീ സബ് ഹാപ്പി ഹേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സബ് മിൽകെ ഇധർ മേ യേ ഫെസ്റ്റിവല് ലോഗ് ബനായേ ബസ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു പേഷ്യൻ്റ് നല്ല രീതിയിലൊരു ഇനീഷ്യേറ്റീവ് പുറത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ഇക്ക. അപ്പോൾ ഇക്കാക്കും കൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതിൽ പറയാനുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തോടും കൂടെ ഒന്ന് ചോദിച്ചോക്കെ, എന്തൊക്കെയാണ് ഇക്ക താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? രണ്ട് കാര്യങ്ങൾ എനിക്ക് പിന്നെ അത് പറയാനുണ്ട്. കാരണം കൊറോണ വന്ന് നമുക്കറിയാം എല്ലാവരും ഈ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ ജോലിയില്ല, കാര്യങ്ങളില്ല, എല്ലാ രീതിയിലും സാമ്പത്തികമായാലും ആരോഗ്യപരമായാലും എല്ലാ രീതിയിലും എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പേടിയോടുകൂടി ഭീതിയോടുകൂടി മാത്രമേ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഞാനും ഒരു അപ്രതീക്ഷിത നിമിഷത്തിൻ്റെ രോഗിയായി വന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് എന്നെ ഈ കോവിഡ് സെൻറ്ററിലോട്ട് ആദ്യം മാറ്റും. ഞാൻ വരുമ്പോഴത്തേക്കും ഏകദേശം 60 രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു. വന്നപ്പോഴേ എനിക്ക് ആദ്യം ഭയമായിരുന്നു. കാരണം ഇത്രയും രോഗികൾ, ഇത്രയും ആളുകൾ, എങ്ങനെ ഈ സംവിധാനം കൊണ്ടുപോകും, ഭക്ഷണം എങ്ങനെ കറക്റ്റാവും, വെള്ളം എങ്ങനെ കറക്റ്റാവും, നമ്മുടെ ബാക്കിയുള്ള ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, എല്ലാത്തിനും ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എന്നാൽ ഇവിടെ വന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ വന്നേക്കുന്ന ആശുപത്രിയെക്കാട്ടിയോ അല്ലെങ്കിൽ മറ്റൊരു പ്രൈവറ്റ് സംവിധാനങ്ങളെക്കാട്ടിയും കൂടുതൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇവിടെയുള്ള നമ്മുടെ ഇവിടെ
പല ഭാഗത്ത് ഇപ്പം നേരത്തെ ആളുകളൊക്കെ പറഞ്ഞ പോലെ പല അന്യ സംസ്ഥാനക്കാരത്തിലുള്ള ആൾക്കാരുണ്ട്, അന്യ ജില്ലയിൽ നിന്ന് ഇവിടെ ജോലി എടുക്കാൻ വന്ന ആളുകളുണ്ട്, ഈ ജില്ലയിൽ നിന്ന് തന്നെ ജോലി എടുക്കാൻ വേണ്ടി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും ഒരു കുടുംബം എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്, അതേപോലെ തന്നെ എല്ലാവരും കൃത്യം ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റവും, അതേപോലെ തന്നെ എല്ലാ എന്താവശ്യം വന്നു കഴിഞ്ഞാലും എല്ലാവരും നമ്മുടെ മറ്റൊരാളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വ്യക്തിയിൽ നിന്നോ നോക്കിയിരിക്കാതെ ഏതൊരാവശ്യത്തിനും ഈ ചുറ്റും കൂടി നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് എല്ലാ ആവശ്യത്തിനും നമ്മുടെ ഓടി വന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സഹായത്തിനായിട്ടുള്ളപ്പോഴുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ഒരു കാര്യം പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫുകളാണ്. നമ്മുടെ എന്തൊരാവശ്യം വന്നാലും ശരി, ഡോക്ടറെ കാണുന്നതിനോ മരുന്ന് വാങ്ങുന്നതിനായിക്കോട്ടെ, എന്തിനാവശ്യത്തിനായാലും രാത്രിയോ പോയാലും 24 മണിക്കൂർ നമുക്ക് ഏതൊരാവശ്യത്തിന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരികയും നമുക്ക് വേണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള സംശയങ്ങളുടെ സംശയ ദൂരീകരിക്കുക, മരുന്ന് വേണമെങ്കിൽ മരുന്ന് തരിക, മറ്റെന്തൊരാവശ്യമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ കാര്യങ്ങൾ തരിക. അത് വളരെ കൃത്യമായിട്ട് ഇന്ന് ഈ നിമിഷം വരെ, അതായത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ മറ്റോ അനുഭവിക്കാതെ കൃത്യമായി കൊണ്ടുവന്നത് ആ കാണിച്ചു തന്നിട്ടുള്ള ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണ കാര്യം നമുക്കറിയാം, പല പല സെൻ്ററുകളെക്കുറിച്ചും പല പല സ്ഥലങ്ങളെക്കുറിച്ചും നമ്മളെല്ലാം കേട്ടുകേൾവെല്ലാം ഉള്ളതാണ്. പക്ഷേ ഭക്ഷണകാര്യത്തെക്കുറിച്ചും ഇത് അതിനെക്കുറിച്ചുള്ള വളരെ ബുദ്ധിമുട്ട് നമുക്കുണ്ടായി. എന്നാൽ ഇന്ന് ഈ സമയം വരെ നമുക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണങ്ങളും ചായ ഏത് രീതി കൃത്യസമയങ്ങളിൽ, അതായത് ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങളായിക്കോട്ടെ, നമുക്ക് ആവശ്യത്തിൽ കൂടുതലായി നമ്മുടെ വയറിനിറഞ്ഞ് കൃത്യമായിട്ട് വീട്ടിൽ കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നല്ല രീതിയിൽ കൃത്യമായി ഇവിടെ കൊണ്ടെത്തിക്കാനുള്ള കോർപ്പറേഷനിലെ ഒരു സംവിധാനങ്ങൾ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷനിലെ ആ ഉദ്യോഗസ്ഥരെ കോർപ്പറേഷനിലെ ആൾക്കാർക്ക് നന്ദി അറിയിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു സംവിധാനം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് നിമിഷത്തേക്കും ഇവിടുന്നുള്ള രോഗികളായിക്കോട്ടെ, ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്കോ അവർക്ക് മറ്റ് ചികിത്സകളിലേക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് ആംബുലൻസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കൊറോണ ബാക്കിയുള്ള സംവിധാനം ഇത് കളക്ട്രേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഇങ്ങനെ മിഷനറി ഉൾപ്പെടുത്തി കാര്യങ്ങൾ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള സർക്കാരിൻ്റെ അല്ല, ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർ എല്ലാവരോടും ഞാൻ ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല ഇന്ന് ഈ ഓണാഘോഷം പരിപാടിയിൽ നിന്ന് സംഘടിപ്പിക്കാൻ ഒരു ഞങ്ങളുടെ ആലോചിച്ചു എങ്ങനെയാകുന്നതിനെക്കുറിച്ച് എല്ലാവരും പരസ്പരം കാര്യങ്ങൾ ആലോചിച്ചു. കാരണം ഒന്ന് ഞങ്ങൾ മലയാളികൾ, അത് കുറേ ഹിന്ദിക്കാർ കാര്യങ്ങളുണ്ട്, എങ്ങനെയാകും ഏതാകും എന്നുള്ളതിനെക്കുറിച്ച് ഭയം വേണം. പക്ഷേ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു ഇന്ന്. കാരണം എല്ലാവരും ശരീരം മെയ്യും, ഈ അസുഖം തന്നെ മറന്നു എന്നുള്ളതാണ് അത്യാവസ്ഥ. നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിനമായിട്ട് ഇന്ന് ഇവിടെ മാറ്റി തന്നതിന് ഇവിടെയുള്ള മുഴുവൻ ആലോചിച്ച് കലാപരിപാടിയോ കാര്യങ്ങളായിട്ട് ഇന്ന് ഈ നിമിഷം വരെ എല്ലാവരും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പ്രോത്സാഹനവും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി, അതായത് നല്ലൊരു പ്രകടനം കാര്യങ്ങളെല്ലാം കാഴ്ചവെച്ചു. അതായത് വിജയികൾക്ക് സമ്മാനം ഇന്ന് നമ്മുടെ ജോസേട്ടനാണ് പ്രോത്സാഹനം ചെയ്തേക്കണേ. അപ്പോൾ ജോസേട്ടൻ്റെ വക ഇന്ന് അവർക്ക് സമ്മാനദാനം ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. ക്യാഷ് അവാർഡാണ് അത് ജോസേട്ടൻ തന്നെ നിർവഹിക്കുന്നവര്. അതിനുള്ള ഒന്നാം സ്ഥാനം നേടി രാജേഷിനുള്ള സമ്മാനദാന ക്യാഷ് അവാർഡ് ജിതേഷേട്ടൻ സമ്മാനിക്കുന്നതാണ്. ജിതേഷേട്ടൻ്റെ ഇതിലാണ് ജിതേഷേട്ടൻ രാജേഷ് കൈമാറി. ആദ്യമായിട്ട് വന്നപ്പോലെ ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോ ആകെ പേടിച്ചു. കാരണം ഇത് ഓർത്തുറന്ന് ഇതാണ് എൻട്രൻസ്, ഇത് ഓർത്തുറന്ന് ഇങ്ങോട്ട് വന്ന് നേരെ വൈകിട്ട് ഉച്ചയ്ക്ക് അവിടെ കൊണ്ട് നിർത്തി. എന്നെ കൊണ്ട് ഇരുത്തി ഇരുത്തിപ്പോ ആകെ പേടിച്ചു. ഒരു 60 പേഷ്യൻസിന്റെ ഇടയിലേക്കാണ് എന്നെ കൊണ്ടുവന്നത്. ഞാനിവിടെ ഇരുന്നപ്പോ ആകെ പേടിച്ചു. എനിക്ക് ഒരു കോവിഡ് ഉണ്ട്, ഞാൻ കാരണം വേറെ ആൾക്ക് പകരും, വേറെ ആളുടെ നിന്ന് എനിക്ക് പകരും, അങ്ങനെ ഒരു ചോദ്യം ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നിങ്ങൾ ചിന്തിച്ചോക്കിയാ ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എനിക്ക് അറിയാൻ പറ്റി, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിപ്പോൾ ഓണം ഇന്നായിരുന്നു ഓണം. അപ്പോൾ ഇന്നലെ തലേന്ന് 2 ദിവസം മുന്നേ തന്നെ ഓണത്തിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ വേണമെന്നൊക്കെ എല്ലാവരും കൂടി തീരുമാനിച്ച് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പൈസയുടെ കാര്യമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിൻ്റെ കാര്യമായാലും ഇപ്പോൾ സൗണ്ടിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യത്തിനും കൂട്ടിട്ടാലും എല്ലാവരും കൂടി ഒത്തൊരുമയിൽ സെറ്റ് ചെയ്തിട്ട് ഇവിടെ എല്ലാവരും കൂടി ഇന്നത്തെ ഒരു പ്രോഗ്രാം ആക്കിയത് അടിപൊളിയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, സന്തോഷമുണ്ട്. ഹായ് ഗൈസ്, ഇന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ ബിഗ് താങ്ക്സ് പറയുകയാണ്. ഒരിക്കലും കൂടി ഒരു ഹാപ്പി ഓണം പറഞ്ഞ് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഹാപ്പി ഓണം.